ഇളക്കിയിട്ട് നമ്മുടെ തലയുടെ സൈസ് അനുസരിച്ച് അല്ലേ. ഈ വയലാർ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, ഈ എന്നെ കയ്യും കാലും കട്ടിലിനെ പറ്റിയതല്ലെങ്കിൽ കയ്യും കാലും വെട്ടിമുറിക്കുക എന്ന് പറയുന്ന പോലെ ഇത് ആപ്പുറം തലയ്ക്ക് പറ്റിയതല്ലെങ്കിൽ തലയുടെ ഒരു സൈഡ് ചീന്ത എന്ന് പറയുന്നത് പ്രൊക്രൂസ്റ്റസ് എന്നാണ് കവിതയുടെ പേര്. അപ്പൊ എന്തായാലും നമ്മുടെ അദ്ദേഹം റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. ഇതെന്താ പരിപാടി? ഇനി നമുക്ക് ചുട്ടെടുക്കണം ആണല്ലേ. അപ്പൊ നമ്മൾ മറ്റേ പുതിന ഇലയും മറ്റേ ഈ കോക്കനട്ട് പേസ്റ്റും മറ്റേ കൊറിയൻ പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം എടുത്തിരിക്കുന്നത് അല്ലേ, മാരിനേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ചുട്ടെടുക്കും. ആ ഇതുപോലെ ചിക്കൻ ചെയ്യാൻ പറ്റും, വെജിറ്റബിൾ അൽഫാം ഇങ്ങനെ ചെയ്യാം. പിന്നെ വെജിറ്റബിൾ നമുക്ക് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ബാർബിക്യൂ റെസ്റ്റോറൻ്റ് ആണ് ഇതിന് ഏറ്റവും അറിയപ്പെടുന്നത്. ഇപ്പൊ ചെയ്യുന്ന ഈ റെസ്റ്റോറൻറ്റ് ബാർബിക്യൂ റെസ്റ്റോറൻറ്റ് ഗസ്റ്റ് വേർഡ് ബാർബിക്യൂ റെസ്റ്റോറൻറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഗസ്റ്റ് കഴിക്കാൻ വരുന്നതും. ഇപ്പൊ നമ്മൾ നടത്തുന്ന റൈസ്, മുളകരി, പുട്ടും പിന്നെ പച്ചാണി മച്ചിലി ആണ്. പിന്നെ നമുക്ക് ഇതുപോലെ നോൺ വെജ് കൂടാതെ വെജിറ്റബിൾ ഒരുപാട് ഐറ്റം കൊടുക്കാൻ പറ്റും. ചുട്ടെടുക്കാൻ പറ്റും. അത് നമ്മൾ കമ്പിയിൽ ഇതേപോലത്തെ സ്റ്റിക്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂടുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ നമ്മള് ചക്ക നമ്മള് കുക്കറിനകത്ത് ഉണ്ടാക്കിയോ അല്ല ഗ്യാസിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചോ നമുക്ക് ഗ്യാസ് ഉണ്ടാവും. ഈ ചക്ക തന്നെ നമ്മൾ അടുപ്പിനകത്ത് ഉണ്ടാക്കി കഴിച്ചോ കുറച്ച് ഗ്യാസ് ഉണ്ടാവുള്ളൂ. ഈ ചക്ക തന്നെ ചുട്ട് കഴിച്ചു നോക്കിയാൽ ഗ്യാസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. പ്രഷർക്ക് വേണ്ടി ഒരു അറിവിന് വേണ്ടിയാണ് ചക്കക്ക് ഒരു തൊലി കളയാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് കോട്ടിങ് മാത്രം എടുത്ത് കളഞ്ഞിട്ട് മറ്റേ തൊലി കളയാതെ നമ്മൾ കണ്ടിച്ച് നോക്കിയാൽ ഗ്യാസ് ഇല്ല. പ്രകൃതി തന്നെ ഒരു റെമഡി, ഒരു പരിഹാരം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ പരിഹാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ചുട്ട് തിന്നുക. എണ്ണ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊന്നും വേണ്ട, ഇതുപോലെ ചുട്ട് കഴിക്കുക. ചുടുമ്പോൾ നല്ല രുചി ഉണ്ടാവും അല്ലേ, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. കാര്യം അതിനകത്ത് തന്നെ ഒരു നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യ് തന്നെ എണ്ണയാവും. നമ്മളെ ചുട്ട് നിന്നാലും അത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ. കാര്യം ഗംഗാനദിയുടെ കരയിൽ പോയി നമ്മൾ കണ്ടാൽ പകുതി വന്ന മനുഷ്യ ശവശരീരങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കണ കാണാം. ഇത്രയും വലിയ മീനൊക്കെ ഇങ്ങനെ കൃത്യ അള്ളി പറിക്ക അള്ളി 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 പറിക്കണ കാണാം. അത്ര രുചിയുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം, ഈ മീൻ ഒരുപക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ജനിച്ചതാവാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അതേ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇതിപ്പോൾ അതേ ചൂടാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷിജുകുമാർ, ഇവിടുത്തെ പ്രിയപ്പെട്ട ചീഫ് ഷെഫ്, മുഖ്യ കുശിനിക്കാരൻ, പ്രധാന പാചകക്കാരൻ, അദ്ദേഹം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അടുത്ത പരിപാടി. ഇതിൻ്റെ സാർ അതിൻ്റെ ഗ്രേവി നമ്മൾ ചെയ്യുന്നതിന് കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അത് ഇനി വറുത്ത് ചുട്ടിട്ട് അതിനകത്ത് ഇതിനകത്തേക്ക് ഒഴിക്കും അല്ലേ. ആ സാർ ഓക്കെ ഓക്കെ ഓക്കെ, ഇതേ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒരു തേങ്ങ ചിരണ്ട, ചിരണ്ടിട്ട് അതിന്റെ പാല് നന്നായി പിഴിയ, നന്നായി പിഴിഞ്ഞിട്ട് ഒരു ഗ്ലാസിനകത്ത്, ഒരു ചില്ല് ഗ്ലാസിനകത്ത് ഒഴിച്ചു വെക്കുക. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന്, രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് എണ്ണ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് കാണാം. അത് കുറേശ്ശെ എടുത്ത് പാചകത്തിന് ഉപയോഗിക്കുക. ലോകത്ത് ഒരസുഖം നിങ്ങളെ ബാധിക്കുക, അത് പക്ഷെ വീണ്ടും വേഗം പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് കറിയപ്പറ ഇട്ടു റെഡ് ചില്ലി, ചുവന്ന ചുവന്ന മുളക്. എന്റെ മോൻ രാജു അവന് തിന്നാൻ ഇഷ്ടമുള്ളത് എന്താ?
വെളുത്തുള്ളി പഴയൊരു പരസ്യം ഗ്രീൻ ചില്ലി പച്ചമുളക് വെളുത്തുള്ളി ഒന്നും ഷാലോട്ട് ചെറിയ ഉള്ളി അല്ലേ ഇംഗ്ലീഷ് പേരെന്താ ഷാലോട്ട്സ് 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 യെസ് ഈ വെജിറ്റേറിയൻ ആഹാരം മാത്രം കൊച്ചിലേ പോലെ കഴിക്കുന്ന ആൾക്കാരും വെളുത്തുള്ളി പപ്പായ ഒന്നും ഉപയോഗിച്ച് കണ്ടിട്ടില്ല കാര്യം അത് കഴിച്ചാൽ ഇവരുടെ ഉള്ള കൊളസ്ട്രോൾ പോകും ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം ബുദ്ധിയെ ഏറ്റവും കൂടുതൽ പ്രവർത്തിപ്പിക്കുന്ന സാധനം എന്ന് പറയുന്നത് കൊളസ്ട്രോളാണ് ഈ കൊളസ്ട്രോൾ വറ്റിപ്പോയാലും ദോഷമാണ് അതുകൊണ്ട് വറ്റാൻ പാടില്ല അതുകൊണ്ട് നിറയെ കൊളസ്ട്രോൾ വെട്ടി അടിക്കുന്നവർക്ക് മാത്രമേ ഈ വെളുത്തുള്ളിയൊക്കെ തിരുന്നത് ആവശ്യമുള്ളൂ അല്ലാത്തൊരു വെളുത്തുള്ളി ഒന്നും ആവശ്യമില്ല അപ്പോൾ ചുവന്നുള്ളിയും കറക്കാ വീട്ടിൽ നമ്മുടെ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അതേ ടേസ്റ്റ് വന്നിരിക്കുകയാണ് ഫിഷ് ആയിട്ടുണ്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ചുട്ട മീൻ റെഡി ആയിട്ടുണ്ട് ഉള്ളി റെഡി ആയിക്കഴിഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ കല ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും പാചകം എന്ന് പറയും കാര്യം മനുഷ്യനുണ്ടായാലല്ലേ ബാക്കി കഥ കളിക്കാനൊക്കെ ആരോഗ്യം ഉണ്ടാവുള്ളൂ കഥകളി ഓട്ടം എന്നുള്ളത് അതുപോലെ കുച്ചിപ്പിടി ഭാരതനാട്യത്തിനൊക്കെ ആരോഗ്യം വേണമെങ്കിൽ ആദ്യം ആഹാരം വേണം മസാല മസാല എന്തായിരുന്നു മുളക് പൊടി ആദ്യം അതായത് മഞ്ഞപ്പൊടിയാണോ മഞ്ഞപ്പൊടി ആദ്യത്തെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മുളക് മുളക് പൊടി മുളക് പൊടി ഇട്ടു എല്ലാം വളരെ കുറച്ചേ ഇടുന്നുള്ളൂ മല്ലിപ്പൊടി മല്ലിപ്പൊടി തക്കാളി തക്കാളി അല്ലേ തക്കാളി ഇത് ഇങ്ങനെ അരിയണം എന്തിനാ തക്കാളി തക്കാളി ചെറുതായിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ആണല്ലേ ഈ തക്കാളിയുടെ പക്ഷെ ഇങ്ങനെ അരിഞ്ഞാലുള്ള സംഗതി ഈ തക്കാളിയുടെ തൊലി എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ കല്ലുണ്ടാകാൻ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഈ ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞാൽ ഇതിൽ നമ്മൾ എടുത്തു കളയാൻ പറ്റില്ല ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്വോട്ട് അവൻ എളുപ്പമാണ് ആണല്ലേ പെട്ടെന്ന് പേസ്റ്റ് പോലെ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മുടെ പരമ്പരാഗതമായ അമ്മ അമ്മയുടെ പാചകം അമ്മയുടെ കറി മാത്രമാണ് നമ്മൾ കുറച്ചായിട്ട് വെള്ളം വെള്ളം അല്ലേ ഞങ്ങളുടെ വീട്ടിലൊക്കെ കിണറ്റിൽ നിന്നുള്ള വെള്ളം ഒഴിക്കുക ഇനിയിപ്പോ നമ്മള് മിനറൽ വാട്ടറാണ് ഒഴിച്ചത് ഇനി നമ്മൾ ഇതിലോട്ട് ചുട്ട ഫിഷിനെ ആണല്ലേ ഇതിലോട്ടിടാം ഓക്കെ ഓക്കെ ചുട്ട മീനിനെ ഈ ചുട്ട കോഴിയെ പറപ്പിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ചേട്ടൻ നമ്മുടെ ഷീ ചേട്ടൻ എന്താ ചെയ്യാൻ പോണെന്ന് കാണാൻ നോക്കുന്നു അതിങ്ങനെ എടുത്തില്ലെങ്കിൽ പൊടിഞ്ഞു പോകും മീനിന്റെ ഒരു ഷേപ്പ് പോകും അല്ലേ അത് നമുക്ക് എടുക്കാം രണ്ടാ സെപ്പറേറ്റ് എടുക്കാം കോക്കനട്ട് മിൽക്ക് രണ്ടാമത് എടുക്കുന്ന പാല് നമ്മളിലോട്ട് ഒഴുകി എന്താ തേങ്ങാപ്പാല് കട്ടി കുറഞ്ഞ പാല് രണ്ടാമത് എടുക്കുന്ന പാല് ആദ്യത്തെ പാലാണ് കട്ടിയുള്ളത് അല്ലേ ആദ്യത്തെ പാല് കട്ടിയുള്ളത് നമ്മൾ അതിലോട്ട് കുറച്ച് ഉപ്പ് ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് ചേർത്തില്ലായിരുന്നു ഉപ്പ് ഫിഷിന് മാത്രം ചേർത്തിട്ടുണ്ട് ഫിഷിന് ചേർത്തിട്ട് ചൂടാ നേരത്ത് രണ്ടാമത് എന്തായാലും ശ്രീചരൻ എന്നോട് പറഞ്ഞത് അനൂപൻ എത്ര മീൻമേളയിൽ ഉണ്ടാക്കി തരാം എന്നാണ് പറഞ്ഞിരിക്കണേ കാര്യം ഗണപതി ഭഗവാനെ തൃപ്തിയാക്കിയപ്പോഴാണ് മഹാഭാരതം എന്ന് പറയുന്ന ഒരു സൃഷ്ടി ഉണ്ടായത് അതുപോലെ എന്നെ തൃപ്തിയാക്കുമ്പോഴായിരിക്കും നാളെ ശ്രീചരനെ കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ ഞാൻ അദ്ദേഹത്തെ അഭിനയിച്ച് കാണിക്കാൻ പോവാം അപ്പൊ എന്നെ എന്തായാലും നന്നായിട്ട് നിറച്ച് ഭക്ഷണം തരാന്നുള്ള ഒരു എഗ്രിമെന്റിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഫസ്റ്റ് പാല് ഒന്നാം പാല് ഒന്നാം പാല് കുറച്ചുകൂടെ കട്ടി കിട്ടണം കുറുകിയിരിക്കും അല്ലേ കുറുകിയിരിക്കും കിറ കിറ കിറന്നിരിക്കും അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ പത്രാണി മച്ചലി അല്ലേ റെഡി ആയിട്ടുണ്ട് പത്രാണി മച്ചലി കുറെ മതാമ്മമാരിപ്പുണ്ട് അപ്പൊ എന്തായാലും അവർക്കൂടെ ലേശം കൊടുത്തു നോക്കാം ഹലോ ഗുഡ് ഈവനിങ്
എന്നൊക്കെ പറയുന്ന രീതിയാണ് അവരുടെ മുഖമൊക്കെ ഇരിക്കുന്നത്. ഈ മദാമ വരട്ട് ഒരുപാട് കമ്പനി അടിക്കാൻ നിൽക്കുന്ന നിന്നാൽ ഇത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ മദാമ ടാറ്റ കേട്ടാ. ഓക്കെ ടാറ്റാ. അതെ നമ്മുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മുളയരിപ്പുട്ട്. രണ്ട് കുഞ്ഞ്, മൂന്നാമത്തെ കുഞ്ഞ്, ഇതാണ് മുളയരിപ്പൊട്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വല്ല സൊമാലിയയിലുമായിരുന്നു ജനിച്ചത്, കാര്യം പട്ടിണി കിടന്നാണോ ജനിച്ചത്. പക്ഷേ ഇപ്പം എനിക്ക് ആഹാരം എവിടെ നിന്നൊക്കെയാ വന്നെന്നറിയാമല്ല. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ മൂന്നാറിയെന്നാൽ അവിടെയും കിട്ടും ഈ ഭക്ഷണം. ദേ കണ്ടില്ലേ എത്രയും രുചികരമായ ഭക്ഷണം. സന്തോഷത്തോടുകൂടെ ഉണ്ടാക്കി തന്ന ശ്രീമാൻ ശ്രീചേട്ടനോട് ഒരു ചെറിയ നന്ദി പറയണ്ടേ. ആ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് കൊണ്ട് അകത്ത് വെച്ച് കഴിക്കാൻ പോവുകയാണ്.